സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. സൂപ്പർ ഹീറോ സീരീസുകൾ പൊതുവെ കനമുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കാറില്ല. എന്നാൽ ആ പതിവ് തെറ്റിക്കുന്ന ഒരു സീരീസിനെ കുറിച്ചാണ് ഇന്ന് സിനിമയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ, കുടിയേറ്റ വിരുദ്ധത തുടങ്ങിയ പ്രശ്നങ്ങളുടെ രാഷ്ട്രീയം സൂക്ഷ്മവും കൃത്യവുമായി സംസാരിക്കുന്ന സീരീസാണ് ജൂൺ മാസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയ മിസ് മാർവൽ. ഇന്നത്തെ സിനിമയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നത് മിസ് മാർവൽ എന്ന സീരീസിനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. അതത് കാലത്തെ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ള പ്രസിദ്ധീകരണമാണ് മാർവൽ കോമിക്സ്. സെക്സിസം, വംശീയത, ഭരണകൂട അഴിമതി, വിവേചനം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ മാർവൽ കഥാപാത്രങ്ങൾ നിരന്തരം പൊരുതാറുണ്ട്. ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് മിസ് മാർവൽ. കേവലം ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്നതിലുപരി ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഷോയാണ് മിസ് മാർവൽ. 2013 മിസ് മാർവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ജി വില്ലോ വിൽസൺ എന്ന അമേരിക്കൻ എഴുത്തുകാരിയാണ് കമലാഖാൻ എന്ന മിസ് മാർവലിന്റെ സൃഷ്ടാവ്. 2015 നാഷണൽ പബ്ലിക് റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ മിസ് മാർവലിനെ കുറിച്ച് വില്ലോ വിൽസൺ പറഞ്ഞത് ആ പാത്രസൃഷ്ടിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിക്കുന്നതാണ്. അറബ്, പാകിസ്ഥാനി, സൗത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ തുടങ്ങിയ കുടിയേറ്റ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന രണ്ട് ഐഡന്റിറ്റികളിൽ വളർന്ന എൻ്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഞാൻ ഒരുപാട് സംസാരിച്ചതിൻ്റെ ബാക്കിപത്രമാണ് മിസ് മാർവൽ എന്നാണ് വില്ലോ വിൽസൺ കമലാഖാൻ എന്ന പാത്രസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത്. പ്രസിദ്ധീകരണം തുടങ്ങി 2 വർഷത്തിനുള്ളിൽ തന്നെ മിസ് മാർവൽ ഒരു രാഷ്ട്രീയ ചിഹ്നമായി മാറി. 2015 അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ തെരുവുകളിലോടുന്ന സിറ്റി ബസ്സിൽ പ്രദർശിപ്പിച്ച വംശീയ പരസ്യത്തിനെതിരെയായിരുന്നു അത്. ബസ്സിൽ പ്രദർശിപ്പിച്ച വംശീയ പരസ്യത്തിനെതിരെ സാൻഫ്രാൻസിസ്കോ സ്ട്രീറ്റ് ആർട്ട് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കമലാഖാനെ സമരചിഹ്നമായി ഉപയോഗിച്ച് പൊരുതി. വംശീയ പരസ്യത്തിന് മുകളിൽ ആക്ടിവിസ്റ്റുകൾ എഴുതിയ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾക്കരികിൽ മിസ് മാർവൽ എന്ന മുസ്ലിം സൂപ്പർ ഹീറോയും സ്ഥാനം പിടിച്ചു. കമലാഖാൻ എന്ന പാകിസ്ഥാൻ കുടിയേറ്റ സൂപ്പർ ഹീറോ വംശീയതക്കും ഇസ്ലാമോ ഫോബിയക്കുമെതിരെ പൊരുതുന്നവരുടെ മുന്നണി പോരാളിയായി. പിന്നീട് മിസ് മാർവൽ അവതരിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. മുസ്ലിങ്ങളെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് അന്ന് അമേരിക്കയിൽ അരങ്ങേറിയത്. ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പ്ലക്കാർഡുകളായും ബാനറുകളായും അവളുണ്ടായിരുന്നു കമലാഖാൻ എന്ന മിസ് മാർവൽ. നിരവധി പേർ മിസ് മാർവലിന്റെ ഐക്കണിക് ഡ്രസ്സ് ധരിച്ച് പ്രതിഷേധങ്ങളിൽ അണിനിരന്നു. മിസ് മാർവലിന്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ട്രംപിന്റെ ഫോട്ടോ വലിച്ചു കീറുന്ന ചെറിയ കുട്ടിയുടെ ഫോട്ടോ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇങ്ങനെ അമേരിക്കയുടെ മുസ്ലിം കുടിയേറ്റ രാഷ്ട്രീയത്തിൽ പ്രധാന പങ്കുവഹിച്ച സൂപ്പർ ഹീറോയാണ് മിസ് മാർവൽ. ഈ സൂപ്പർ ഹീറോയുടെ സീരീസാണ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യുന്നത്. 2022 ജൂൺ 22 റിലീസ് ചെയ്ത സീരീസ് ഇതുവരെ 4 എപ്പിസോഡുകളാണ് ഔട്ട് ചെയ്തത്. കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയവും ഇസ്ലാമോഫോബിയയും സീരീസ് ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. 2 എപ്പിസോഡിൽ നാക്യാ ബാദിർ എന്ന കഥാപാത്രം കുടിയേറ്റ രാഷ്ട്രീയത്തെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കുടിയേറ്റ മാതാപിതാക്കളുടെ മക്കളായി അമേരിക്ക പോലുള്ള നാടുകളിൽ ജനിച്ചു വളർന്ന കുട്ടികൾ അനുഭവിക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ചാണ് അവൾ പറയുന്നത്. ഒരേ സമയം അകത്തുനിന്നും പുറത്തുനിന്നും അനുഭവിക്കുന്ന സംഘർഷത്തിൻ്റെ ആഴം 1-2 വാചകങ്ങളിൽ അവൾ കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ അള്ളാഹു അക്ബർ, സലാം, ഇൻഷാ അല്ലാ തുടങ്ങിയ ഇസ്ലാമിക സംസ്കാരത്തിലെ വാക്കുകൾ തീവ്രവാദം, ഭീകരവാദം എന്നിവയുടെ പശ്ചാത്തലത്തിൽ അല്ലാതെ വളരെ സ്വാഭാവികമായി ഉപയോഗിക്കുന്നത് കാണാനും കേൾക്കാനും ഹൃദ്യമായിരുന്നു. ബ്രിട്ടീഷ് പാകിസ്ഥാൻ എഴുത്തുകാരിയായ ബിഷാ കെ അലിയാണ് സീരീസിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സീരീസ് കൂടുതൽ ആഴത്തിൽ വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. മീര മേനോൻ എന്ന അമേരിക്കൻ മലയാളിയാണ് 2 എപ്പിസോഡ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്നതും ഈ സീരീസിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യ പാക് വിഭജനവും സീരീസ് ചർച്ച ചെയ്യുന്നുണ്ട്. വിഭജനത്തിന്റെ കണ്ണീരും വേദനയും അനുഭവിച്ച കുടുംബത്തിലെ കണ്ണിയാണ് കമലാഖാൻ. അവൾക്ക് ലഭിച്ച സൂപ്പർ പവറിന് പിന്നിലും വിഭജനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. മികച്ച ദൃശ്യാനുഭവം തന്നെയാണ് മിസ് മാർവൽ. തീർച്ചയായും കാണേണ്ട സീരീസ്. ഇന്നത്തെ സിനിമയുടെ വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം.